ഡോക്ടർ ചെമ്പകരാമൻ പിള്ള. അദ്ദേഹത്തിന്റെ 130-ാം ജന്മവാർഷിക ദിനമാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിനൊപ്പം സ്വാതന്ത്ര്യത്തിനായി പോരാടിയ മഹത് വ്യക്തിയാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തെ വേണ്ടവിധത്തിൽ ഓർമ്മിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ വീണ്ടും ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഏതാനും വർഷം മുമ്പ് വരെ ചില സംഘടനകൾ അദ്ദേഹത്തെ അനുസ്മരിക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പറയാനുള്ളത് കൂടി നമുക്ക് കേൾക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മായാമുദ്രയാണ് ഡോക്ടർ ചെമ്പകരാമൻ പിള്ളയുടെ ജീവിതവും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ പോരാട്ടവും. ആ ഓർമ്മകളിലാണ് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ചെറുമകൻ ആർ പാപനാശം ചന്ദ്രൻ. കത്ത് മുഖാന്തരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും. പക്ഷേ ഈ കത്തുകളൊന്നും ഇപ്പം ഇല്ല ഒന്നും. കാരണം വെച്ചാൽ എല്ലാം ഈ ഓരോരുത്തർ പേടിച്ച് അതങ്ങ് മാറ്റിക്കളഞ്ഞു കത്തുകളൊക്കെ. സ്വാതന്ത്ര്യ സമര സമയത്തൊക്കെ പലരും പല പ്രശ്നങ്ങളുണ്ടായിരുന്നുണ്ട്. 1891 സെപ്റ്റംബർ 15 തിരുവനന്തപുരത്തായിരുന്നു ചെമ്പകരാമൻ പിള്ളയുടെ ജനനം. ഇപ്പോൾ AG'സ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു തറവാട്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ജർമ്മനിയിലേക്ക്. വാൾട്ടർ വില്യം സ്ട്രിക്ലാൻഡ് എന്ന വ്യക്തിയുമായുള്ള പരിചയമാണ് ചെമ്പകരാമന് ജർമ്മനിയിൽ ഉപരിപഠനത്തിന് വഴിതെളിഞ്ഞത്. ബെർലിൻ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യമായിരുന്നു മുഖ്യ ലക്ഷ്യം. അങ്ങനെ പ്രോ ഇന്ത്യ കമ്മിറ്റി എന്ന സംഘടന രൂപീകരിച്ചു. നേതാജി സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, സരോജിനി നായിഡു തുടങ്ങി ധാരാളം സ്വാതന്ത്ര്യ സമര പോരാളികളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. 1914 എംഡൻ എന്ന കപ്പലിൽ മദ്രാസ് തീരത്ത് വന്ന് ബ്രിട്ടീഷ് സൈന്യത്തിന് നേരെ ബോംബ് വർഷിച്ച സംഘത്തിൽ ചെമ്പകരാമനുമുണ്ടായിരുന്നു. 1931 ലക്ഷ്മിഭായിയെ വിവാഹം ചെയ്തു. 34 മെയ് 26 ചെമ്പകരാമന്റെ മരണം. നാസികൾ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊലപ്പെടുത്തിയതാണെന്ന് ചരിത്ര പുസ്തകങ്ങളിൽ പറയുന്നു. തുടർന്ന് ഭാര്യ ലക്ഷ്മിഭായി അദ്ദേഹത്തിന്റെ ചിതാഭസ്മവുമായി വളരെ പ്രയാസപ്പെട്ട് മുംബൈയിലെത്തി. 32 ശേഷമാണ് 1966 ചിതാഭസ്മം INS ഡൽഹി എന്ന യുദ്ധക്കപ്പലിൽ കൊച്ചിയിലും പിന്നീട് തിരുവനന്തപുരത്തും കൊണ്ടുവന്നത്. അന്നത്തെ മലയാള മനോരമയുടെ 1-ാം പേജാണിത്. ചെമ്പകരാമൻ പിള്ളയെക്കുറിച്ച് അക്കാലത്ത് ഒട്ടേറെ ലേഖനങ്ങൾ വന്നു. 1968 മെയ് 26 പുറത്തിറങ്ങിയ മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെന്റാണിത്. തമിഴിലും മലയാളത്തിലും അദ്ദേഹത്തെക്കുറിച്ച് പുസ്തകങ്ങൾ പുറത്തിറങ്ങി. ഏറെക്കാലമായി ഈ സ്വാതന്ത്ര്യ സമര സേനാനി വിസ്മൃതിയിലാണ്. 10 മുമ്പ് വരെ ഈ AG'സ് ഓഫീസിന്റെ ഫ്രണ്ടിൽ ചെമ്പകരാമൻ പിള്ളയുടെ ഒരു പടം വെച്ചിട്ട് സെപ്റ്റംബർ 15 ഒരു ട്രസ്റ്റ് നേതാജി ഫോറം എന്നൊരു ഫോറം ഉണ്ടായിരുന്നു. അവർ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അവർ വിളിച്ച് എൻ്റെ ഞാനും അമ്മയും ഒക്കെ അവിടെ പോയി ഹാരാർപ്പണവും ഒരു പടം വെച്ചിട്ട് AG'സ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റിൽ ഒരു പടം വെച്ച് അതിൽ ഹാരാർപ്പണം നടത്തി പുഷ്പാഭിഷേകമൊക്കെ ചെയ്ത് പിരിഞ്ഞു പോവുകയായിരുന്നു. ഒരു ചുരുക്കം ചില ആൾക്കാർ. പക്ഷേ അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മദർ ഒരു 5 മുമ്പ് മരിച്ചുപോയി. അതിനുശേഷം ഇപ്പോൾ ഇതിനെപ്പറ്റി ഒന്നുമില്ല. AG'സ് ഓഫീസിന് സമീപത്തെ റോഡിന് ചെമ്പകരാമൻ പിള്ളയുടെ പേരാണ്. എന്നാൽ ഇപ്പോൾ ആ ശിലാഫലകം പോലും ഇല്ലാതായിരിക്കുന്നു. NK ഗിരീഷ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.